ശ്രീ കെ ടി കുഞ്ഞുകണ്ണൻ, ഇവിടെ നാളെ പ്രധാനമന്ത്രി വരുന്നു, മറ്റന്നാൾ ജനകീയ തെരച്ചിലാണ്. ഇന്ന് തെരച്ചിൽ നടത്താൻ നേരത്തെ പ്രഖ്യാപിച്ചെങ്കിലും 11 മണി വരെ തെരച്ചിൽ നടന്നുള്ളൂ, മറ്റത് പിന്നീട് ഞായറാഴ്ച എന്നുള്ളതിലേക്ക് മാറ്റുന്നു. ഇനി ഇപ്പോൾ ഞാൻ അവിടെ കണ്ട ആളുകളെ സംബന്ധിച്ചൊക്കെ അവരുടെ പ്രതീക്ഷകളൊക്കെ ഏറെക്കുറെ അസ്തമിച്ച മട്ടാണ്. ഈ തെരച്ചിൽ പ്രവർത്തനങ്ങൾ ഞായറാഴ്ചയോടുകൂടി അവസാനിച്ചാൽ പിന്നെ എന്ത്? പിന്നെ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവിതം തിരികെ പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടുന്ന പണം അവിടെ പൂർണ്ണമായും ചെലവഴിച്ചാൽ പോലും അങ്ങനെ അതുകൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ക്രൈസിസ് അല്ല ഇത്. വളരെ വിപുലമായ ഒരു ഒരു പുനരുദ്ധാരണ പദ്ധതി അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷൻ പ്ലാൻ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതിന് സി എസ് ആർ ഫണ്ട് മുതൽ മറ്റു തരത്തിൽ സംഭാവന നൽകുന്ന ആളുകളെ വരെ ഉൾച്ചേർക്കാവുന്നതുമാണ്. അതേക്കുറിച്ചൊക്കെ സർക്കാർ എന്തു വേണം എന്നുള്ളതിനെക്കുറിച്ചൊരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും കേരള സർക്കാർ അതിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. കേരളത്തിലെ പ്ലാനിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ പുനരധിവാസത്തിൻ്റെ വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ പഠനങ്ങളും റിപ്പോർട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ആശയവിനിമയം നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ രാജു പി നായർ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ രാജ്യത്തെ എല്ലാ പാർട്ടികളുടെയും ഈ കാര്യത്തിലുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് വളരെ സമഗ്രമായ സമയമെടുത്തുകൊണ്ട് തന്നെ ഈ ആളുകളെ പുനരധിവസിക്കുക എന്നുള്ളതാണ്. അവർക്ക് കൃത്യമായ ഒരു ഉപജീവന മാർഗം ഉണ്ടാക്കാനും പുനരധിവാസം പൂർത്തിയാകുന്നതുവരെ ഓരോ ആൾക്കും സർക്കാർ ഇപ്പോഴെന്താണ് ഡെയിലി വേജസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ ഒരു കുടുംബത്തിൽ രണ്ട് പേർക്കെങ്കിലും 300 രൂപ വെച്ച് കൊടുക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവർക്ക് ഭക്ഷണ സാധനങ്ങളെല്ലാം സൗജന്യമായി കൊടുക്കും. അവർക്ക് മറ്റൊരു വാടക, ഇലക്ട്രിസിറ്റി, മറ്റ് ഒരു ചിലവുമില്ല. എല്ലാ ചിലവുകളും സർക്കാർ വഹിക്കും എന്നാണ് നിലപാട്. പക്ഷേ അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. അവർക്ക് ഒരു മുഖ്യധാരയിലേക്ക് പൊതുസമൂഹത്തിലെ സാധാരണ ആളുകളെപ്പോലെ തന്നെ ജീവിച്ചു പോകാൻ കഴിയുന്ന രീതിയിലുള്ള തൊഴിലും വാസസ്ഥലവും ആധുനിക ജീവിതത്തിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഒരുക്കി കൊടുക്കണം. അതാണ് ഈ ടൗൺഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് കേരളമാകെ ഒന്നിച്ചു നിൽക്കും. അതോടൊപ്പം തന്നെ എന്താണ്, കേന്ദ്ര സർക്കാരിൻ്റെ കലവറയില്ലാത്ത പിന്തുണ വേണം. ആ കലവറയില്ലാത്ത പിന്തുണ ഞങ്ങൾ തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി ശ്യാം രാജ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേരളത്തിൻ്റെ സാമൂഹ്യ യാഥാർത്ഥ്യം അറിയാൻ എല്ലാവർക്കും അനുസരിച്ച് ഇവിടെ കുടിയേറ്റക്കുണ്ടായ എന്തുകൊണ്ടാണ്, കുടിയേറ്റക്കാരാണോ ഈ പാരിസ്ഥിതിക തകർച്ചയ്ക്ക് കാരണക്കാർ? അല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വൻതോതിൽ ഇവിടുത്തെ വനനശീകരണം നടത്തി ഭൂമിയെ ബുൾഡോസറുകൾ വെച്ച് തോട്ടവൽക്കരണത്തിന് വേണ്ടി നിരത്തിയെടുത്ത കൊളോണിസത്തിൻ്റെ നിർദ്ധയമായ ഒരു ചരിത്രം കേരളത്തിലെ വയനാട് ഉൾപ്പെടെയുള്ള പശ്ചിമഘട്ട മേഖലയിലെ എല്ലാ പ്രദേശങ്ങൾക്കും പറയാനുണ്ട്. അദ്ദേഹം ഇടുക്കിക്കാരനാണെന്നല്ലോ പറയുന്നത്. ഇടുക്കിയുടെ ചരിത്രം എന്താണ്? അപ്പോൾ ഈ കൊളോണിയൽ ചരിത്രവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട് വന്ന ഒരു തോട്ടവിള കാർഷിക സംസ്കൃതി ഇവിടെയുണ്ട്. അതുമായി ബന്ധപ്പെട്ടെന്നാണ് വലിയ രീതിയിൽ ജനപദങ്ങളുണ്ട്. ഇപ്പോൾ മുണ്ടക്കൈ ചുരുളുമല എന്നൊക്കെ പറയുന്നത് കുടിയേറ്റമല്ല, ഈ കോട്ടയത്തുനിന്നും തിരുവിതാംകൂറിൽ നിന്നും വന്ന കുടിയേറ്റക്കാരല്ല അവിടെ. അവിടെ എന്താണ്, അവിടെ തോട്ടങ്ങളിൽ പണിയെടുക്കാൻ ഈ കേരളത്തിനകത്തുനിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഈ തോട്ടമുടമകൾ, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് പ്ലാന്റർമാർ കൊണ്ടുവന്ന് താമസിപ്പിച്ചവരും അവരുടെ തലമുറകളുമാണ് അവിടെ താമസിക്കുന്ന ആളുകൾ, അവിടുത്തെ വാസികൾ എന്ന് പറയുന്നത്, താമസക്കാരെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ കുടിയേറ്റത്തൊക്കെ വെറുതെ കേവലമായ തങ്ങളുടെ ഒരു വിദ്വേഷ അജണ്ടയിൽ നിന്നുകൊണ്ട് കുറ്റപ്പെടുത്തരുത്. ഇതുപോലുള്ളൊരു ദുരന്തം നടന്നു കഴിയുമ്പോൾ അദ്ദേഹം എന്തൊക്കെ നറേഷൻ ഉണ്ടാക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്? ഈ ചർച്ചയിലെ ഒരു എന്താണ്, നമ്മളെല്ലാവരും തന്നെ ഒരു തുറന്ന സമീപനം സ്വീകരിക്കണം. മനുഷ്യർ എന്താണ് ഏറ്റവും വലിയൊരു പ്രളയ ഒരു ദുരന്തത്തെപ്പെട്ട് മരിച്ചു പോവുകയാണ്. ഇതിന് സമാനമായ അനുഭവങ്ങൾ ഇന്ത്യയിൽ എവിടെ? ഉത്തരാഖണ്ഡിൽ കേദാർനാഥിൽ. കേദാർനാഥിലൊക്കെ എന്താണ്, 6,000-6,000 ആളുകളാണ് പ്രളയത്തിലും ഉരുൾപൊട്ടിലും ഒഴുകിപ്പോയത്. എത്ര മനുഷ്യരെ തെരഞ്ഞു പിടിച്ചു, എത്ര ദിവസം തെരച്ചു നടത്തി, അതിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകളെ, ഈ ഉത്തരാഖണ്ഡിലെ മലമ്പ്രദേശങ്ങളിലോ താമസിക്കുന്ന ആളുകളെ എവിടെയെങ്കിലും പുനരധിവസിപ്പിച്ചോ? 2000-ലെ ഗുജറാത്ത് ഭൂകമ്പത്തിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുള്ളല്ലേ. അപ്പോൾ ഈ അനുഭവങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം ചർച്ച ചെയ്ത് തർക്കിക്കേണ്ട, പരസ്പരം തെറ്റിപ്പിരിയേണ്ട സന്ദർഭമല്ല ഇത്. അതുകൊണ്ടാണ് ഞാൻ വളരെ സംയമനപൂർവ്വം ഈ ചർച്ചയിൽ പങ്കെടുത്തത്. പക്ഷേ അദ്ദേഹം എന്താണ്, കൊത്തിക്കൊണ്ടിരിക്കുകയാണ്, ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പുനരധിവാസമൊന്നുമല്ല പ്രശ്നം. അതുകൊണ്ട് ഉത്തരവാദിത്വപൂർവ്വം ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കാൻ സാമൂഹ്യ പ്രവർത്തകരല്ല, നമുക്ക് രാഷ്ട്രീയമായ വീക്ഷണവും അഭിപ്രായ വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. ഇടതുപക്ഷ സർക്കാർ, കേരളത്തിലെ സർക്കാർ ഈ കാര്യത്തിൽ സ്വീകരിച്ച സമീപനങ്ങളിലെ വീഴ്ചകളോ ദൗർബല്യങ്ങളോ ആർക്കും ചൂണ്ടിക്കാണിക്കാം. ഡിസന്റുകൾ ഉണ്ടാകും, വിയോജിപ്പുകൾ ഉണ്ടാകും, വിമർശനങ്ങൾ ഉണ്ടാകും. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും ഏകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പുനരധിവാസം ഇത് ഇടതുപക്ഷ മുന്നണിക്കോ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിനോ ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. കേരള സമൂഹം ഒന്നാകെ വയനാടിനോടൊപ്പം നിൽക്കണം. ഈ ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ മാതൃകാപരമായി നമുക്ക് പുനരധിവസിക്കണം. അതിനാവശ്യമായ ആലോചനകൾ, പ്ലാൻ, അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി, അതിനുള്ള സംവിധാനങ്ങൾ, അതിനുള്ള വിഭവങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മളെല്ലാവരുടെയും അഭിപ്രായങ്ങളും നമ്മളെല്ലാവരുടെയും സഹകരണവും മൂലം ഉണ്ടാക്കിയെടുക്കണം.
സ്വരൂപിച്ചെടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പൊ ലോകത്ത് ഇപ്പൊ അമേരിക്കൻ നഗരങ്ങൾ കത്രീന എന്താണ്, അമേരിക്കൻ നഗരങ്ങളെ തന്നെ പ്രളയത്തിൽപ്പെടുത്തി, എത്ര ആളുകൾക്കാണ് വീടുകൾ നഷ്ടപ്പെട്ടു പോയി. കത്രീന കൊടുങ്കാറ്റും പ്രളയം ഒക്കെ ഉണ്ടാക്കിയ അനുഭവങ്ങൾ അമേരിക്ക എങ്ങനെയാണ് പൊരുത്തുന്നത്? അവർക്ക് ലോകബാങ്ക് പോലുള്ള ഇന്റർനാഷണൽ ധനകാര്യ സ്ഥാപനങ്ങളുടെ വലിയ സഹായം കിട്ടി. അമേരിക്ക പോലെ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ഒരു രാജ്യത്തിന് അത്തരം ഏജൻസികളിൽ നിന്ന് പണമെടുത്ത് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, പുനരധിവാസ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. കേരളം പോലെ ഒരു പിന്നോക്കം നിൽക്കുന്ന ഒരു മൂന്നാം ലോക ദേശീയതയിൽപ്പെട്ട രാജ്യത്തിന് ഒരുപാട് പരിമിതികൾ വിഭവ സമാഹരണത്തിലുണ്ട്. അതിലേറ്റവും പ്രധാനം എന്താണ്, നമ്മളെ സഹായിക്കാൻ തയ്യാറുള്ള സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ഒക്കെ ആശ്രയിച്ച് ആവശ്യമായ മൂലധനം ആവശ്യമായ പണം സ്വരൂപിച്ചു വേണം എന്നുള്ളതാണ്.